നമസ്കാരം. ആവേശ പോരാട്ടം കഴിഞ്ഞതോടെ തലയുയർത്തി നിൽക്കുകയാണ് LDF സർക്കാർ. 99 സീറ്റുകളുടെ കൂറ്റൻ വിജയം സ്വന്തമാക്കി പിണറായി മന്ത്രിമാരും അഭിമാനത്തോടെ പ്രതിപക്ഷ പാർട്ടികളുടെ അസൂയകൾ ഏറ്റുവാങ്ങുന്നു. ഇത്തവണ ജയിച്ചിരിക്കുന്നതിൽ 10 കൂറ്റൻ ധീരമായ വനിതകളാണ്. 10 പേരും 10.5 മാറ്റോടെ വിജയം വരിച്ചു. KK ശൈലജ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ചരിത്രം സൃഷ്ടിച്ചു. 2016 EP ജയരാജൻ 40,000 അധികം ഭൂരിപക്ഷം നേടിയ മണ്ഡലത്തിൽ 61,000 വോട്ടാണ് KK ശൈലജ നേടിയത്. KK ശൈലജക്കൊപ്പം വീണ ജോർജ്, യു പ്രതിഭ, ആർ ബിന്ദു, OS അംബിക, കെ ശാന്തകുമാരി, കാനത്തിൽ ജമീല, ജെ ചിഞ്ചുറാണി, ധലീമ ജോജോ, CK ആശ എന്നിവരാണ് സഭയിൽ ഇനി LDFനെ പ്രതിനിധീകരിക്കുന്ന വനിതാ MLA മാർ. വടകരയിൽ നിന്ന് വിജയിച്ച KK രമ മാത്രമാണ് ഏക UDF പ്രതിനിധിയായി സഭയിലെത്തുക. കഴിഞ്ഞ സഭയിൽ LDFന്റെ മാത്രം 8 വനിതകളാണ് MLA മാരായത്. ഇതിൽ 2 പേർ മന്ത്രിസ്ഥാനവും വഹിച്ചു. ആരോഗ്യവകുപ്പിനെ KK ശൈലജയും ഫിഷറീസ് വകുപ്പിനെ ജെ മേഴ്സിക്കുട്ടി അമ്മയും മുന്നിൽ നിന്ന് നയിച്ചിരുന്നു. മേഴ്സിക്കുട്ടി അമ്മ ഇത്തവണ മത്സരിച്ചുവെങ്കിലും ജയിക്കാനായില്ല. പിണറായി സർക്കാർ 100-ന് അടുത്ത് സീറ്റുകളുമായി LDF അധികാര തുടർച്ച ഉറപ്പാക്കിയതോടെ പിണറായി വിജയന് ചരിത്ര നേട്ടം തന്നെയാണിത്. കേരളത്തിൽ ഇടതു സർക്കാരിന് ഭരണ തുടർച്ച എന്നതിനൊപ്പം കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്താനായി എന്നതും പിണറായി സർക്കാരിന് ലഭിച്ച അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുന്നത്. തുടർച്ചയായി 2-ാം തവണയും ധർമ്മടത്തു നിന്ന് തന്നെയാണ് പിണറായി സഭയിലെത്തിയിരിക്കുന്നത്. പിണറായി കേരള മുഖ്യമന്ത്രിയായി തുടരുമെന്നതിനൊപ്പം തന്നെ കേരളം ചർച്ച ചെയ്യുന്നത് KK ശൈലജ മന്ത്രിസ്ഥാനത്ത് തുടരുമെന്ന കാര്യമാണ്. 1-ാം പിണറായി സർക്കാരിൽ ആരോഗ്യവകുപ്പിനെ മികച്ച രീതിയിൽ നയിച്ചെന്ന വിശേഷണത്തിൽ അർഹയാണ് KK ശൈലജ. നിപ കാലത്തും കോവിഡ് കാലത്തും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. 2-ാം പിണറായി സർക്കാരിലും KK ശൈലജ ആരോഗ്യമന്ത്രിയായി തുടരാനാണ് സാധ്യതയും. ആറന്മുളയിൽ നിന്ന് വിജയിച്ച വീണ ജോർജ് ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തുന്നത്. KK ശൈലജയ്ക്ക് പുറമെ മന്ത്രിസഭയിൽ അംഗമാകുന്ന വനിതാ അംഗമായി വീണ ജോർജ് എത്താൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ തവണ MLA എന്ന നിലയിൽ മികച്ച പ്രവർത്തനമായിരുന്നു വീണ ജോർജിൻ്റേത്. ഇത്രയേറെ പ്രതിസന്ധികളെ നേരിട്ട സർക്കാരും മുഖ്യമന്ത്രിയും കേരള ചരിത്രത്തിൽ അപൂർവമാണ്. കേരളത്തെ നടുക്കിയ പ്രകൃതി ദുരന്തങ്ങളെ നിശ്ചയദാർഢ്യത്തോടെ നേരിട്ടപ്പോൾ കുരുക്കായത് സ്വർണ്ണക്കടത്തുകേസും വിവാദങ്ങളുമായിരുന്നു. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായതോടെ മുഖ്യമന്ത്രി പോലും കേസിൽ പ്രതിചേർക്കപ്പെടുന്ന ഒരു തോന്നൽ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. തുടർ ഭരണമെന്ന വിശ്വാസത്തിനു പിന്നിലെന്ത്? പലതവണ ചോദ്യമുയർന്നതാണ്. ജനങ്ങളിൽ തനിക്ക് വിശ്വാസമുണ്ടെന്നായിരുന്നു പിണറായി വിജയന്റെ അന്നും അദ്ദേഹം മറുപടി കൊടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് തൊട്ടു മുൻപത്തെ തീരുമാനങ്ങളിൽ പോലും ആ ആത്മവിശ്വാസം പിണറായി പ്രതിഫലിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസത്തിനു പിന്നിൽ ഒരു സർവേയും കാരണമായിരുന്നുവെന്നത് പ്രചാരണമുണ്ട്. വിശ്വസ്തർ വഴി മുഖ്യമന്ത്രി നടത്തിയ അന്വേഷണത്തിന്റെ ഫലം 79 സീറ്റ് ലഭിക്കുമെന്ന ഉറപ്പായിരുന്നു. ആ പ്രതീക്ഷ ഏറിയിരിക്കുകയാണ് ഇത്തവണ. 99 സീറ്റോടെയാണ് പിണറായി തരംഗം കേരളത്തിൽ വന്നത്.